ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തെ പറ്റിയാണ്. ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പാമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടും അതിനകത്തുള്ള കമ്പോണൻസിനെ നമ്മൾ പല പല ബ്ലോക്ക്സായിട്ട് നമുക്ക് തിരിക്കാം. അങ്ങനെ തിരിക്കുകയാണെങ്കിൽ മെയിനായിട്ടും നാല് ബ്ലോക്ക്സാണ് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ ഉള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് ഇൻപുട്ട് സ്റ്റേജ്, സെക്കൻഡ് ബ്ലോക്ക് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, തേർഡ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ആൻഡ് ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആംപ്ലിഫയിങ് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജ് അല്ലെങ്കിൽ ആംപ്ലിഫയിങ് സ്റ്റേജ്. ഓരോരോ ബ്ലോക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ബ്ലോക്ക് ഇൻപുട്ട് സ്റ്റേജ്. ഇൻപുട്ട് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ്. ഇൻപുട്ട് സ്റ്റേജിൽ എന്താ യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ്. അതായത് ഈ ഇൻപുട്ട് സ്റ്റേജിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുക. അന്നേരം ഇൻപുട്ട് സ്റ്റേജിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്? ഇൻപുട്ട് സ്റ്റേജിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ ആംപ്ലിഫൈ ചെയ്യുക. സോ ഇൻപുട്ട് സ്റ്റേജ് ഇസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇറ്റ് ക്രിയേറ്റ്സ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻപുട്ട് സിഗ്നൽസ്. എന്തിൻ്റെ ഡിഫറൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദിസ് ഇൻപുട്ട് സ്റ്റേജ്, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മളിവിടെ ഈ ഇൻപുട്ട് സ്റ്റേജിൽ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ഇമ്പിഡൻസ്, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. എന്നിട്ട് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കൂടാതെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അന്നേരം ആദ്യത്തെ സ്റ്റേജ് ഇൻപുട്ട് സ്റ്റേജ്. ഇൻപുട്ട് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇൻപുട്ടിൽ വരുന്ന, നമ്മൾ നേരത്തെ കണ്ടു ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് രണ്ട് ഇൻപുട്ട് ടെർമിനലും ഒരു ഔട്ട്പുട്ട് ടെർമിനലുമാണ് ഉള്ളത്. രണ്ട് ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് എന്താണ്? ഒരെണ്ണം ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ, ഒരെണ്ണം നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. ഈ രണ്ട് ഇൻപുട്ട് ടെർമിനലിനും കൂടെ ഡിഫറൻസിനെയാണ് എന്ത് ആംപ്ലിഫൈ ചെയ്യുന്നത്? ഒപ്പാമ്പ് ആംപ്ലിഫൈ ചെയ്യുന്നത്. അന്നേരം ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഏതിൻ്റെ മെയിൻ ഫംഗ്ഷൻ? നമ്മുടെ ഇൻപുട്ട് സ്റ്റേജിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അന്നേരം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പല രീതിയിലുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ടെന്ന് ഞാൻ ആദ്യത്തെ ഒരു കോഴ്സ് ഓവർവ്യൂ പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു. കൂടാതെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. മെയിനായിട്ട് നാല് ഡിഫറൻറ്റ് ഫോമിലാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അവൈലബിൾ ആയിട്ടുള്ളത്. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്, സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. അങ്ങനെ നാല് കോൺഫിഗറേഷനിലാണുള്ളത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും കേട്ടോ. അന്നേരം ഇവിടെ നമ്മൾ ഇൻപുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഇൻപുട്ട് സ്റ്റേജ്. ഈ ഇൻപുട്ട് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് ഏതിന് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിന് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ നടക്കുന്നത് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എന്താണ് ഈ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിന് ഇൻപുട്ടായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് മൂലം ഇവിടുത്തെ ആ ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോയെക്കാട്ടിയും കൂടുതലായിരിക്കും. നമ്മൾ ഈ ഡയറക്റ്റ് കപ്ലിംഗ് കപ്പാസിറ്റീസ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. കപ്ലിംഗ് കപ്പാസിറ്റീസ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്തതിന് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഡി സി കമ്പോണൻറ്റ് വരികയാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഡയറക്റ്റായിട്ടാണ് കപ്ലി ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഇതിനകത്ത് എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്? ഡി സി ഷിഫ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അന്നേരം ഇവിടെയും നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലും യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയാണ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പഠിക്കുമ്പോൾ എന്താണെന്ന് പഠിക്കും. ഇനി അടുത്തത് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജാണ്. ഇതിന് ഇൻപുട്ടായിട്ട് വരുന്ന ഏതാണ്? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് ഏതിന് ഇൻപുട്ടായിട്ട് വരുന്നത്? ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിന് ഇൻപുട്ടായിട്ട് വരുന്നത്. ഇതിനെ എന്തുകൊണ്ടാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഈ വരുന്ന സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവലിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഡയറക്റ്റ് കപ്ലിംഗ് ആണ് ഉപയോഗിച്ചത്. അന്നേരം എന്താ ഗ്രൗണ്ട് ലെവലിൽ നിന്നും മാറിയായിരിക്കും ഇവിടെ സിഗ്നൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മാറി വരുന്ന സിഗ്നലിനെ തിരിച്ച് ഗ്രൗണ്ട് ലെവലിലോട്ട് കൊണ്ടുവരുന്ന ഫംഗ്ഷനാണ് ഏത് ചെയ്യുന്നത്? നമ്മുടെ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ചെയ്യുന്നത്. അന്നേരം ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ വിത്ത്
കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്, അന്നേരം എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷൻ, അതിനകത്ത് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷനാണ് ഏതായിട്ട് വർക്ക് ചെയ്യുന്നത്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ഔട്ട്പുട്ട് ആംപ്ലിഫയിങ് സ്റ്റേജ്. ലാസ്റ്റ് വൺ ആണ് ഔട്ട്പുട്ട് ആംപ്ലിഫയിങ് സ്റ്റേജ്. അന്നേരം ലെവൽ ഷിഫ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ഏതിലോട്ട് പോകും? ഔട്ട്പുട്ട് ആംപ്ലിഫയിങ് സ്റ്റേജിലോട്ട് പോകും. അന്നേരം ഇതിനകത്ത് ഈ ഔട്ട്പുട്ട് ആംപ്ലിഫയിങ് സ്റ്റേജ് യൂസ് ചെയ്തിരിക്കുന്നത് പുഷ് പുൾ ആംപ്ലിഫയേഴ്സ് ആണ്. നമ്മൾ നേരത്തെ അനലോഗ് സർക്യൂട്ട്സിനകത്ത് പുഷ് പുൾ ആംപ്ലിഫയേഴ്സ് എല്ലാം പഠിച്ചു അല്ലേ. അന്നേരം ഔട്ട്പുട്ട് സ്റ്റേജ് യൂസ് ചെയ്യുന്നത് പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ഒരു പവർ ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. അന്നേരം ഔട്ട്പുട്ട് സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. അന്നേരം പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഷ് പുൾ ആംപ്ലിഫയർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, കൂടാതെ ഒപാമ്പിൻ്റെ ഹൈ കറണ്ട് ഡെലിവറിങ് കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ ഹൈ കറണ്ട് ലോഡിലോട്ട് കൊടുക്കുന്ന ആ ഒരു കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് യൂസ് ചെയ്യുന്നത്, പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അന്നേരം കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് സാധാരണ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ ഒപ്പ്. ഇനി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻപുട്ട് സ്റ്റേജിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഫംഗ്ഷൻ ഓഫ് ഒപ്പാംപ് എന്തായിരുന്നു? ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇൻപുട്ട് സ്റ്റേജിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അന്നേരം ഇൻപുട്ട് സ്റ്റേജിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കുന്നു? ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്യുന്നു. ഇത് യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് സ്റ്റേജിൽ. ഏത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്? ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന കപ്ലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. ഡയറക്റ്റ് കപ്ലിംഗ് നടക്കുന്നത് കൊണ്ട് അതിനകത്ത് എന്തിന് ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്? ഡി സി ലെവല് ഷിഫ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡി സി ലെവലിൽ എന്തെങ്കിലും ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് ഗ്രൗണ്ട് ലെവലിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും എമിറ്റർ ഫോളോവർ വിത്ത് എ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സ്റ്റേജ്. ഇതിനകത്ത് പുഷ് പുൾ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻക്രീസസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടാതെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഹൈ കറണ്ട് ഡെലിവറിങ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഹൈ കറണ്ട് ഡെലിവറിങ് കേപ്പബിലിറ്റിക്കും അതേപോലെ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ.